പ്ലസ് വൺ പരീക്ഷ നടത്താൻ സുപ്രീം കോടതിയുടെ അനുമതി. സർക്കാർ നൽകിയ ഉറപ്പുകൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ. പരീക്ഷകൾ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത സാഹചര്യത്തിൽ പരീക്ഷ നടത്താമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സംസ്ഥാന സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി അറിയിച്ചു. പുതുക്കിയ ടൈം ടേബിൾ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എല്ലാ സ്കൂളുകളിലും അണുനശീകരണം നടത്തും. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പരീക്ഷ നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പ്ലസ് വൺ പരീക്ഷ ഓൺലൈനായി നടത്തരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സുപ്രീം കോടതിയിലെ ഹർജികൾ എത്തിയത്. എന്നാൽ ഓൺലൈനായി പരീക്ഷ നടത്താൻ സാധിക്കില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇത് അംഗീകരിച്ച സുപ്രീം കോടതി ഹർജികൾ തള്ളുകയായിരുന്നു. മലപ്പുറം ഹൃദി ജ്വല്ലറി മാളാ.